എൽദോസ് കുന്നംപള്ളി എം എൽ എയുടെ കാര്യം കട്ടപ്പുക. ഉടൻ തന്നെ എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടി വരും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. കോൺഗ്രസിൽ ഇതൊക്കെ പതിവാണ് എന്നുള്ള രീതിയിലേക്ക് അവരുടെ ശൈലി മാറിയാൽ ഉള്ള സീറ്റ് കൂടി പോയി കിട്ടും എന്ന് കോൺഗ്രസ്സുകാർക്ക് നല്ല രീതിയിൽ അറിയാം. യുവതിയുടെ പരാതി ശക്തമാണ്. ഇപ്പോഴിതാ ഫേസ്ബുക്കിൽ തൻ്റേതല്ലാത്ത അക്കൗണ്ടിൽ കയറി നിരവധിയായ തവണ യുവതിയെക്കുറിച്ച്, അതായത് അതിജീവിതയെക്കുറിച്ച് മോശമായ പരാമർശം നടത്തുകയാണ്. ഇവർ കള്ളിയാണെന്നുള്ള രീതിയിൽ എം എൽ എ നടത്തിയ പരാമർശങ്ങൾ വിവാദമായിരിക്കുകയാണ്. എൽദോസ് കുന്നംപള്ളി മദ്യപിച്ച് രാത്രി വീട്ടിലെത്തി വലിയ രീതിയിൽ ലക്ക് കെട്ട് തന്നോട് അപമര്യാദയായി പെരുമാറിയതും ഒക്കെ യുവതി ഇതിനോടൊപ്പം തന്നെ ക്രൈംബ്രാഞ്ചിൻ്റെ മുമ്പാകെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. അസിസ്റ്റന്റ് കമ്മീഷണർ അനിൽകുമാറും അതോടൊപ്പം തന്നെ എസ് ഐ രതീഷും ഈ കാര്യത്തിൽ വ്യക്തമായ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. മാത്രമല്ല ക്രൈംബ്രാഞ്ച് ഈ വിഷയത്തിൽ ഗൗരവകരമായി തന്നെയാണ് കേസ് പരിഗണിക്കുന്നത്. ഇതിനോടകം തന്നെ മജിസ്ട്രേറ്റ് കോടതിയുടെ പരിഗണനയിൽ ഉണ്ടായ കേസിൽ എൽദോസ് കുന്നംപള്ളിക്കെതിരെ കടുത്ത നടപടി ഉണ്ടാകും എന്നുള്ളത് വ്യക്തമാണ്. എൽദോസ് കുന്നംപള്ളി ഇതുപോലെ നിരവധി തവണ യുവതിക്കെതിരെ ലൈംഗിക ചൊവ്വയോട് പെരുമാറി എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. കാരണം യുവതി നിരവധിയായ തവണകളിൽ അദ്ദേഹത്തിനെ പറഞ്ഞു വിലക്കാൻ ശ്രമിച്ചിട്ടും അദ്ദേഹം അവരുടെ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറിയിരിക്കുന്നു എന്നുള്ളതാണ് പരാതി. മാത്രമല്ല അദ്ദേഹവുമായി ജൂൺ മുതൽ കൂടുതൽ അടുക്കുകയും വിവാഹ വാഗ്ദാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നൽകുകയും ചെയ്തു. അതിലൂടെ യുവതിയുമായി കൂടുതൽ അടുപ്പം സ്ഥാപിക്കാനും അവരെ ഉപദ്രവിക്കാനും ഒക്കെ വലിയ രീതിയിൽ എൽദോസ് കുന്നംപള്ളി ശ്രമിച്ചു എന്നാണ് യുവതിയുടെ പരാതി. മാത്രമല്ല അവരെ മുതലെടുക്കാൻ പരമാവധി ശ്രമിച്ചിരുന്നു എന്നുള്ളതും യുവതി പരാതിയിൽ വ്യക്തമാക്കുന്നുണ്ട്. എൽദോസ് കുന്നംപള്ളി ശരിക്കും വാഴത്തട വെട്ടിയിട്ടതുപോലത്തെ അവസ്ഥയിലാണ്. കാരണം ഇതുപോലൊരു സംഭവം ഇത്രയധികം സെൻസേഷണൽ ആകുമെന്ന് സ്വപ്നത്തിൽ പോലും ഈ കോൺഗ്രസ് എം എൽ എ വിചാരിച്ചില്ല. എറണാകുളം ഡി സി സിക്ക് മൊത്തം നാണക്കേടുണ്ടാക്കിയ ഈ സംഭവം ചെറുതായിട്ടല്ല വി ഡി സതീശനും കൂട്ടരും കാണുന്നത്. വി ഡി സതീശനും കൂട്ടരും രാഖി രാമാനും ഇടതുപക്ഷം നടനാക്രമിക്കുന്നതിനിടയിൽ ഒരു നിമിഷമെങ്കിലും ഇതുപോലുള്ള വിഷയങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ്. തൃക്കാക്കര തെരഞ്ഞെടുപ്പിൽ ഡോക്ടർ ജോ ജോസഫിനെതിരെ അശ്ലീല വീഡിയോ പരാമർശം വന്നപ്പോൾ ചിരിച്ചുകൊണ്ട് അന്നേരം വി ഡി സതീശൻ പറഞ്ഞത് ഇതുപോലൊരു വീഡിയോ കിട്ടിയാൽ ആരാണ് പ്രസിദ്ധീകരിക്കാത്തത് എന്നൊക്കെയായിരുന്നു. ഇപ്പോഴെന്താ ഈ വിഷയത്തിൽ നാവിറങ്ങിപ്പോയോ എന്നാണ് ആളുകൾ ചോദിക്കുന്നത്. വി ഡി സതീശനല്ല ഏത് കുലകൊമ്പനായിരുന്നാലും സത്യം വെളിച്ചത്ത് വരുമ്പോൾ നാണം കെട്ടിരിക്കും. എൽദോസ് കുന്നംപള്ളി കുറച്ചു ദിവസമായി ഒളിവിലായിരുന്നു എന്നുള്ളതാണ് മാധ്യമപ്രവർത്തകർ പറയുന്നത്. ഇപ്പോഴിതാ പുറത്തേക്ക് അദ്ദേഹം വന്നിരിക്കുന്നു. അദ്ദേഹം ഇതാ ഫേസ്ബുക്കിലൂടെ നിരവധിയായ തവണ അതിജീവിതയ്ക്കെതിരെ ശക്തമായിട്ടുള്ള ആരോപണവുമായി വന്നിരിക്കുകയാണ്. അവർ പഠിച്ച കള്ളിയാണെന്നും അവർ തന്നെ നാണം കെടുത്താൻ ശ്രമിക്കുകയാണെന്നും ഇതൊന്നും ആരും വിശ്വസിക്കരുത് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. ഏതായാലും നാട്ടുകാർക്ക് ഒരു കാര്യം മനസ്സിലായി, വിജയിപ്പിച്ച് ഇദ്ദേഹത്തിനെ വിട്ടത് അബദ്ധമായി പോയി എന്ന് പറയുന്ന നിരവധിയായ ആളുകൾ ഇതിനോടകം തന്നെ ഉണ്ട്. സോഷ്യൽ മീഡിയ ആഞ്ഞു കത്തുകയാണ്. കാരണം ഇതുപോലൊരു സംഭവം ആദ്യമായിട്ടൊന്നും അല്ലെങ്കിൽ പോലും ഇത്രയധികം വഷളാക്കി മാറ്റിക്കൊടുത്തിരിക്കുന്ന ഈ എം എൽ എ ഇനി വെച്ചുകൊണ്ടിരിക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. പെരുമ്പാവൂർ എം എൽ എയുടെ ഈ കേസ് ഒറ്റപ്പെട്ട സംഭവമായി കണക്കാക്കാൻ കരുതാനും പറ്റില്ല. അതുകൊണ്ട് തന്നെ എൽദോസ് കുന്നംപള്ളിക്കെതിരെ ശക്തമായ ആരോപണമുണ്ട്. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ ഹ്യൂസ്റ്റണിൽ സ്പ്രിംഗ്ലർ കരാറുമായി ബന്ധപ്പെട്ട് അതിലെ പ്രധാന വ്യക്തികളിൽ ഒരാളെ സന്ദർശിച്ചതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തൻ്റെ പക്കലുണ്ടെന്നും അതെപ്പോൾ വേണമെങ്കിലും വിടാമെന്നും പറഞ്ഞ് വലിയ രീതിയിൽ ഗീർവാണം നടത്തിയതാണ്. എന്നാൽ അത് വിടാൻ പോലും പറ്റുന്നില്ല എന്ന് മാത്രമല്ല, ഇപ്പോഴത്തെ അവസ്ഥയിൽ എൽദോസ് കുന്നംപള്ളി എപ്പോൾ വേണമെങ്കിലും ജയിലിലാകാനും സാധ്യതയുണ്ട്. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.